ലോകകപ്പ് ഫുട്ബോള് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി കാണുന്നതിനെ നമ്മൾ ആരും വിരോധമായി കണ്ടിട്ടില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം. നമ്മൾക്ക് പള്ളികളിൽ വരുന്ന വിശ്വാസികൾക്ക് അത് ഇത്തരം കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ പറ്റി ഒരു ബോധവൽക്കരണം നടത്താനുള്ള ഒരു പ്രസംഗ നോട്ട് മാത്രമാണ് നമ്മൾ പുറത്തു വിട്ടിട്ടുള്ളത്. അതിൽ ഇതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കാണുന്നതിന് പകരം ഒരു ജ്വരമായി മാറുകയും അതൊരു ലഹരിയായി പരിണമിച്ച് താരാരാധനയിലേക്കും അതുപോലെ തന്നെ അമിതമായ ദൂരത്തിലേക്കും ഇത് പോകുന്നു. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ ഖത്തറായിരുന്നാലും ഖത്തർ ലോകകപ്പ് നടക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് പോലും കഴിഞ്ഞ പല രാജ്യങ്ങളിൽ നടന്ന ലോകകപ്പിൽ കൊണ്ട് വ്യത്യസ്തമായി മദ്യത്തിനും ലൈംഗികതക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഖത്തർ. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു മതപരമായിരിക്കുന്ന വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതവർ നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളെ ഓരോരുത്തർക്കും അവരുടേക്കുള്ള ടീമിനെ ഇഷ്ടപ്പെടാനും താരങ്ങളെ സ്നേഹിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ ചോയ്സാണ്. പക്ഷെ അത് വഴിവിട്ട ഒരു ആരാധനയിലേക്ക് അല്ലെങ്കിൽ ഒരു വമ്പിച്ച ലക്ഷക്കണക്കിന് രൂപകൾ മുടക്കി ടൗണുകളിലും കുഗ്രാമങ്ങളിൽ പോലും വലിയ കട്ടൌട്ടുകൾ ഉയർത്തി അതുമാത്രമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി ശരിയായ രീതിയല്ല. അതുപോലെ തന്നെ ഇതിൽ പ്രാർത്ഥനയുടെ ഒരു ദിവസം 5 നേരം പള്ളികളിൽ പ്രാർത്ഥന നടത്തേണ്ടതാണ്. ആ പ്രാർത്ഥനയുടെ സമയത്തെ പോലും പരിഗണിക്കാതെ അതിനുപോലും ഭംഗം വരുന്ന വിധത്തിൽ കളിയാരാധന മാറുന്നു എന്നത് നിങ്ങൾ പ്രാർത്ഥനയെ തടയാത്ത രൂപത്തിൽ വേണം ഇതിനെ സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി കാണേണ്ടത് എന്നും അതുപോലെ സമ്പത്ത് അമിതമായി കൊണ്ട് ചെലവഴിക്കാതെ നിങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കാതെയും ഈ കാര്യത്തെ പോകേണ്ടതാണ് എന്ന ഒരു ബോധവൽക്കരണം മാത്രമാണ് നമ്മൾ സമൂഹത്തോട് നടത്തിയിട്ടുള്ളത്. അത് സമൂഹത്തോടല്ല, വിശ്വാസികളോട് മാത്രം. അത് പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗം മാത്രമാണ്. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു ഇടപെടലോ ആയിട്ട് ഇതിനെ കാണേണ്ടതില്ല. നമ്മള് പ്രഭാഷണത്തിന്റെ മാറ്ററിൽ ഒരു ആലങ്കാരികമായി കൊണ്ട് പോർച്ചുഗലിനെ പോലും, കാരണം പോർച്ചുഗല് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദ്യമായി നടത്തിയ അധിനിവേശികളാണ്. അത്തരം ആളുകളെ പോലും അവരുടെ പതാകയെ വഴിവിട്ട രൂപത്തിൽ ആരാധിക്കുകയും അവരുടെ താരങ്ങളെ അവർ വിശ്വാസത്തിന്റെ അപ്പുറത്ത്, സ്പോർട്സ് മാൻ സ്പിരിറ്റിന്റെ അപ്പുറത്ത് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതൊരു ശരിയായ രീതിയല്ല എന്നാണ് ഇതേ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കേവലം ഒരു പോർച്ചുഗലിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടല്ല, നമ്മൾ പോർച്ചുഗലിന്റെ വിരുദ്ധരോ അർജന്റീനയുടെ ഫ്രാൻസിന്റെ ഫാൻസോ ഒന്നുമല്ല. നമ്മൾ എല്ലാ രാജ്യത്തെയും ഒരേപോലെയാണ് ഇതിനെ കാണുന്നത്. ആ നിലക്ക് ഒരു ആലങ്കാരികതയ്ക്ക് വേണ്ടി പോർച്ചുഗലിനെ പോലും എന്നൊരു പരാമർശം നമ്മൾ നടത്തിയെന്നത് ശരിയാണ്. അത് ഒരു പോർച്ചുഗലിനെ ടാർഗറ്റ് ചെയ്ത ഒരു വിഷയമേ അതിൽ ഉദിക്കുന്നില്ല. അത് ആരാധനയ്ക്ക് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. ആരാധനയുടെ ഡെഫിനിഷനിൽ ഈ താരങ്ങളെ അമിതമായി പ്രിയം വെച്ചു ഒരു ആരാധന കാരണം ദൈവത്തോട് കാണിക്കുന്ന ഒരു ആരാധന മേഖലകളിലേക്ക് പോവരുത്. അത് ശ്രദ്ധിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരെയും സിനിമാ താരങ്ങളെയും ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെടുന്നത് ആരാധനയിലേക്ക് പോകുന്നില്ല. ഇതും ആരാധനയിലേക്ക് പോകുന്നില്ല. ആരാധനയിലേക്ക് പോകരുത്. ഇനിയിപ്പോ സിനിമാ നടന്മാരെയും ആരാധിക്കാൻ പാടില്ല, സ്പോർട്സ് താരങ്ങളെയും ആരാധിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും ആരാധിക്കാൻ പാടില്ല. സ്നേഹിക്കാം അവരുടെ മതപരമായ അവരുടെ വിശ്വാസപരമായിരിക്കുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട്. അല്ല, ഇതില് രണ്ട് ചോദ്യമാണ്. അല്ല, ഇതില് പിന്നെ ഒന്ന്, സ്വന്തം കുഞ്ഞിന് പേരിടാൻ പോലും മെസ്സിയുടെ കട്ടൌട്ടിന്റെ മുന്നിൽ വന്നു ആ മെസ്സിയോടുള്ള പ്രീതി നേടി പേര് മെസ്സി എന്ന പേരിട്ടുകൊണ്ട്. മെസ്സി എന്ന് പേരിടുന്നതിനോട് വിരോധം നമുക്ക് ആർക്കില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് താരാരാധനയിലേക്ക് പോകുന്നു. അത് പ്രസവിക്കപ്പെട്ട ഉടനെ കുഞ്ഞിനെ ടൗണിലെ ഏറ്റവും വലിയ കട്ടൌട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മെസ്സിയുടെ പ്രീതി നേടിക്കൊണ്ട് പേരിടുക എന്ന് പറയുന്നത് അതൊരു സുഖകരമായ ഒരു നല്ല രീതിയല്ല. അത് കളി കാണാം, കളി ആസ്വദിക്കാം, സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി കാണാം, താരങ്ങളെ ഇഷ്ടപ്പെടാം. പക്ഷെ ഓവറാണ് ഒരു കാര്യം. അത് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ ഉറക്കൊഴിയരുത് എന്നത് ഇസ്ലാമികമായ ഒരു കാര്യം തന്നെയാണ്. ഉറക്കൊഴിയുന്നത് ശരീരത്തിന് ക്ഷീണമുണ്ടാകും. അപ്പോൾ ശാരീരികപരമായിരിക്കുന്ന ഒരു ഉന്മേഷം നഷ്ടപ്പെടുകയും ആരാധനയ്ക്ക് മാത്രമല്ല പഠനത്തിനെ പോലും ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ പഠനത്തെ പോലും ബാധിക്കുന്ന വിധത്തിൽ അർദ്ധരാത്രി സമയത്ത് പോലും ഉറക്കൊഴിഞ്ഞ് കുട്ടികൾ ഇത് കാണുകയും പ്രഭാതവേളയിൽ ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് വളരെ ക്ഷീണിച്ചുകൊണ്ട് കുട്ടികൾ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്.
അതൊക്കെ ഒഴിവാക്കി അവനവന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന ബോധവൽക്കരണം നടത്താലോ. കളി കാണുന്നവർ കളി കണ്ടോളൂ, പക്ഷേ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയെ, പള്ളികളിലെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കണം. അതിനൊന്നും ഭംഗം വരരുത് എന്ന് പറയാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അധികാരമുണ്ടല്ലോ. ദേശരാഷ്ട്ര ഭാഷകൾക്ക് അതീതമായി വർഗ്ഗവെറിയൊക്കെ വിട്ടുകൊണ്ട് ഒന്നിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ വേൾഡ് കപ്പ്. ഇതിന് ലോകം ആ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മതം ഒക്കെ പറഞ്ഞിട്ട് ഈ രീതിയിൽ ഒരു ഭാഗ്യമായിട്ടൊക്കെ കാണുന്നത് ശരിയായ മതം സാർവദേശീയതക്കോ ആഗോള സൗഹൃദത്തിനോ എതിരല്ല, അതിന്റെ കൂടെയാണ്. കാരണം ഖത്തർ ഇത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഖത്തർ പുറത്തുവിട്ട വിശുദ്ധ ഖുർആന്റെ സൂക്തം, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറയുന്ന സാർവദേശീയതയും വിശ്വമാനവികതയെയും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഖത്തർ പോലും ഖുർആൻ സൂക്തം പുറത്തുവിട്ടത്. ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന നമുക്കിങ്ങനെ ഈ സാർവദേശീയതയെയും ആഗോള സൗഹൃദത്തെയും എതിർക്കാൻ സാധിക്കുക? ലോകകപ്പ് നൽകുന്ന വലിയൊരു മെസ്സേജ് ഇന്ന് അങ്ങോട്ട് പത്രമായ സുപ്രഭാതത്തിൽ പോലും ഇന്ന് അതിന്റെ ലേഖനം കൊടുത്തിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ഏകീകരണവും വർണ്ണവർഗ്ഗ വെറിക്കെതിരെയുള്ള ഒരു മെസ്സേജും, മനുഷ്യൻ ഒന്നാണ്, നിറവ്യത്യാസങ്ങളുടെയും ജാതി ഭാഷ അതിർവരമ്പുകളുടെയും അപ്പുറത്ത് മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്ന സന്ദേശം ലോകകപ്പ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ ന്യായീകരിക്കുക മാത്രമല്ല, ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അസോസിയേഷൻ സമാനമായ രീതിയിൽ തന്നെയാണ് എല്ലാ വിഭാഗീയതയും മാറ്റിവെച്ച് ജാതി മത എല്ലാം വിട്ടുകൊണ്ട് എല്ലാവരും ഒരുമിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ. അപൂർവമായിട്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിന് ആ രീതിയിൽ ഒരു കണ്ടുകൂടെ നമുക്ക്. ജാതി മത ഭേഷകൾക്ക് അതീതമായി മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്നതിൽ ദൂർത്തു വേണമെന്നില്ല, അതിൽ സമയം നഷ്ടപ്പെടുത്തണമെന്നില്ല, ആരോഗ്യം നശിപ്പിക്കണമെന്നില്ല, പ്രാർത്ഥനയെ തടയണമെന്നില്ല. ചില സമയങ്ങൾ മാറ്റിവെക്കേണ്ട സമയമല്ലല്ലോ പ്രാർത്ഥന. പ്രാർത്ഥന കൃത്യമായി 5 നേരം നിസ്കരിക്കണം എന്നതാണ്. ഇനി ലോകത്ത് ഏത് സ്പോർട്സ് വന്നാലും പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥന നിർവഹിക്കണം. അത് ഖത്തറിന്റെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോലും, ചില രാജ്യങ്ങൾ ചില ആളുകൾക്കും അതിൽ അസ്പർശ്യത ഉണ്ടെങ്കിൽ പോലും ഖത്തറിന്റെ ക്ലബിൽ അതിന്റെ കോർട്ടിൽ പോലും പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തിട്ട് പ്രാർത്ഥന കൃത്യമായ സമയം നടക്കണം എന്നതുകൊണ്ട് തന്നെയാണ്. 1.5 മണിക്കൂറാണ് അല്ല, കഴിഞ്ഞ 4 വർഷം മുമ്പും അതിനു മുമ്പ് 4 വർഷം മുമ്പും ഇത് നടന്ന സമയത്ത്, ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ ലൈവായിക്കൊണ്ടായതുകൊണ്ട് ഇന്ന് പള്ളിയിൽ പറയുന്ന കാര്യം നിങ്ങൾ ഇന്ന് അറിഞ്ഞു എന്നല്ലാതെ ഇത് ഞങ്ങൾ അതാത് സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ഒരുപീഠം ചാനലുകളിലൊക്കെ തന്നെ അത് ചർച്ചയുമായിട്ടുണ്ട്. അന്നും ഞങ്ങൾ നിലപാട് പറഞ്ഞു ഇതാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറത്ത് വഴിവിട്ട ഒരു ആരാധനയിലേക്കോ ലഹരിയിലേക്കോ ജ്വരത്തിലേക്കോ ഭ്രാന്തിലേക്കോ ഇതിനെ കൊണ്ടുപോകരുത്. ഇത് നമ്മൾ പറയുന്നു. എങ്ങനെ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇസ്ലാം വളരെ എളുപ്പത്തിന്റെ മതമാണെന്നുള്ള വിട്ടുവീഴ്ചയുടെ മതമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആകെ 1.5 മണിക്കൂറാണ് കളിയുള്ളത്. ഇതിനിടയിൽ നിസ്കാരം കളയാതെ തന്നെ കളി കാണാനൊക്കെ വിശ്വാസിക്ക് കഴിയില്ലേ? ശൈൽ ഇന്നലെ കളി കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. 1.5 മണിക്കൂർ ഒരു കളിയാണ്, ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. അതിനിടയിലെ ഗ്യാപ്പ് ആവാം. ഞങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് തടസ്സമാവാതെ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന തടസ്സപ്പെട്ടുകൊണ്ടാവരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന തടസ്സപ്പെടാതെ ഓരോരുത്തരുടെയും അവരുടെ സ്വരം നിർമ്മിച്ചുകൊണ്ടാവാലോ. ഞങ്ങളത് ഫുട്ബോള് എല്ലാ ടിവിയും ഓഫ് ചെയ്യണം, ആരും ഫുട്ബോൾ കാണാൻ പോകാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരും ഫുട്ബോളെ സ്നേഹിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്ത് ഓട്ട മത്സരത്തിന് പ്രോത്സാഹനം കൊടുത്ത പ്രവാചകൻ ഞങ്ങളുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. തിരുനബി പ്രവാചകൻ ഓട്ട മത്സരത്തിന് പ്രാധാന്യം കൊടുത്തു. മത്സരിക്കുക, കായികാഭ്യാസം നടത്തുക, ശരീര ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാവുക, അതുപോലെ തന്നെ അവരുടെ മാനസികമായ സംതൃപ്തി നേടുക, ഇന്നീ കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടൊക്കെ പ്രവാചകൻ ചെയ്തതിന്റെ ഗുണകരമായ വശങ്ങൾ ഞങ്ങൾ ഇതിന്റെ കാര്യത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസംഗ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഖത്തർ വേൾഡ് കപ്പ് വന്ന സമയത്ത് തന്നെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പന്ത് തട്ടി ഒരു വീഡിയോ പുറത്തുവിട്ടത് വലിയൊരു സമൂഹമാധ്യമത്തിൽ ഏറ്റെടുത്തിരുന്നു. അദ്ദേഹം ഈ ഒരു ആവേശം തങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചിട്ട് മറുപടി കിട്ടൂല. അദ്ദേഹം ഒരു ആത്മീയ നേതാവ് കൂടി കാണുന്നതാണല്ലോ, പാണക്കാട് കുടുംബത്തിലെ ലീഗ് പ്രസിഡന്റ് കൂടി. അത് പന്ത് തട്ടുന്നതിന് ഇസ്ലാം എതിരല്ലോ, പന്ത് തട്ടുന്നതിനെ പന്ത് കളിക്കുന്നതിന് ഇസ്ലാം എതിരല്ലോ. അതുകൊണ്ട് ഇസ്ലാം എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അദ്ദേഹം ഈ ആവേശത്തിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് പന്ത് തട്ടി. അല്ല, ആരാധനയോടൊപ്പം തങ്ങൾ നിന്നിട്ടില്ല, അമിത ജ്വരത്തോടൊപ്പം തങ്ങൾ നിന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. തങ്ങൾ പന്ത് തട്ടി അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് മാറിയെന്നുള്ളൂ. അതുകൊണ്ട് ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഖത്തറിൽ പോകാൻ പാടില്ല, അതിന്റെ ഭാഗവാക്കാവാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. കട്ടൌട്ട് മാറ്റിയാലേ പ്രശ്നം തീരൂ. കട്ടൌട്ട് കേവലം അതൊരു സിമ്പൽ മാത്രമാണ്. കട്ടൌട്ട് മാറ്റുന്നത് കൊണ്ട് പ്രശ്നം ഇവിടെ ഇല്ല, തീരേണ്ട ഒരു പ്രശ്നം ഇവിടെ ഇല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇതേ ഉള്ളൂ, പള്ളികളിൽ വരുന്ന വിശ്വാസികൾ പള്ളിയിലെ ഖത്തീബ് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ, അവരോടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവർ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, അവർ അനുസരിക്കുന്നെങ്കിൽ അനുസരിക്കുക, അല്ലാത്തവരോട് ഒരു അടിച്ചേൽപ്പിക്കലുമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ,
നിർബന്ധമായി ഒരു കാര്യം ഇസ്ലാമിലില്ല. കഴിഞ്ഞ നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്തൊക്കെ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, പക്ഷെ എന്നിട്ട് പോലും ആളുകൾ ഈ വേൾഡ് കപ്പിന് വലിയ തോതിൽ വിശ്വാസി സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്? അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾ കാണുന്നുണ്ട്, നമ്മൾ ആളുകൾ കാണുന്നുണ്ട്. ഞങ്ങൾ അതിനെതിരൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എതിര് പറഞ്ഞിട്ടുള്ളത് ഈ ഭ്രാന്തിനെതിരെയാണ്, ലഹരിക്കെതിരെയാണ്, വഴിവിട്ട ദൂർത്തിനെതിരെയാണ്. ഇല്ല, എനിക്കൊരു ടീമില്ല. എല്ലാ ജനങ്ങൾ മുഴുവൻ നമ്മളെ ടീമാണ്.